مهانا يا خليل الله إبراهيم نبي عليه السلام بارتك ديان ولا تخزني يوم يبعثون الله ويرتي البكة بدن ديبسم منني أبمان التلاك رده ربينا بارتك دير برواج غنان بارتك دير ربنا ودان أدين دعورة بمتريان أننا نمد منسلا كنام ألي ഒരു പ്രവാചകനാണ് റബ്ബിനോട് പ്രാർത്ഥിച്ചത്. സഹോദരങ്ങളെ, ബുദ്ധിമാന്മാരുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ റബ്ബ് പറയുകയാണ്, റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാര ഫഖദ് അഖ്സൈത, ഞങ്ങളുടെ രക്ഷിതാവേ നീ വല്ലവനെയും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നീ നിന്ദ്യനാക്കി കഴിഞ്ഞു, അവനെ നീ അപമാനത്തിലാക്കി കഴിഞ്ഞു. വമാ ലിൽളാലിമീന മിൻ അൻസ്വാർ, അക്രമകാരികൾക്ക് സഹായികളായിട്ട് ആരും തന്നെ ഇല്ല. നോക്കൂ വിശ്വാസികളെ, അപ്പോ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ നരകത്തിലിട്ടാൽ അതവന്റെ ഏറ്റവും വലിയ നിന്ദിതയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും നാളെ പരലോകത്ത് നിന്ദ്യരാകുന്ന ആളുകളുടെ വിഷയങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാരാന്നറിയോ? ഒരു വിഭാഗം ഉൾപ്പെടുന്നത് അഹങ്കാരികളാണ്. എന്താ സുഹൃത്തുക്കളെ, വിശ്വാസികളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ലോകത്തുകൂടി ഞാൻ വലിയ അഹങ്കാരിയാണെന്ന് പറഞ്ഞു നടക്കലാണോ അഹങ്കാരം? അല്ല, മറിച്ച് ആ അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യത്തെ തള്ളിക്കളയിലും ജനങ്ങളെ നിസ്സാരമാക്കി കളയലുമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗത്തിൽ പ്രവേശിക്കില്ല, ഒരാളുടെ ഹൃദയത്തിൽ ഒരു അണുമണിത്തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. നോക്കി നിങ്ങൾ, ദറത്തിലെ കണിക അത്രയേറെ, അഥവാ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മൈക്രോസ്കോപ്പ് പോലെയുള്ള വലിയ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് മാത്രം കാണുന്ന ആ കണിക, ആ കണികയോളം നിന്റെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ മനുഷ്യ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലിൽ നിന്ന് നിനക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമത്തി അംസാല ദർരി ഫീ സുബരി റിജാൽ, അഹങ്കാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? മനുഷ്യരുടെ രൂപത്തിലും ഉറുമ്പുകളുടെ വലിപ്പത്തിലും അല്ലാഹ് അവരെ ഒരുമിച്ച് കൂട്ടും, അവരെ നിന്ദിക്കപ്പെടും. സഹോദരങ്ങളെ, ചരിത്രത്തിൽ എത്രയെത്ര അഹങ്കാരികളാണ് കടന്നുപോയിട്ടുള്ളത്! കാറൂനിനെ പോലെയുള്ള, ഹമാനിനെ പോലെയുള്ള, ഫിറാവുനിനെ പോലെയുള്ള എത്രയോ വലിയ അഹങ്കാരികൾ ഈ ഭൂലോകത്തിലൂടെ കടന്നു പോകുമ്പോഴും അവരിലൂടെ വിശ്വാസികളായ നമുക്ക് പാഠമുണ്ടെങ്കിലും സഹോദരങ്ങളെ, അഹങ്കാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യഖ്ഷാഹുമുദ്ദുല്ലു മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്തു നിന്നും നിന്ദ്യത ഇവരെ പിടികൂടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് വിനയമാണ്, അഹങ്കാരമല്ല. എന്തിൻ്റെ പേരിലാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? സമ്പത്തിൻ്റെ പേരിലാണോ? ഇന്നത്തെ സമ്പന്നൻ നാളത്തെ ദരിദ്രനാണ്. ആരോഗ്യത്തിൻ്റെ പേരിലാണോ? ഇന്നത്തെ ആരോഗ്യം ഒരു പക്ഷെ നാളെ ക്ഷയിച്ചു പോയേക്കാം. സൗന്ദര്യത്തിൻ്റെ, അറിവിൻ്റെ, തറവാടിൻ്റെ മഹിമയും പേരും ഒക്കെ ഉൾക്കൊണ്ടിട്ടാണോ? അതെല്ലാം നശിച്ചു പോകാനുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ജീവിതത്തിൽ വിനയമാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പൊ അഹങ്കാരികളായാൽ നാളെ പരലോകത്ത് നിന്ദ്യരാക്കപ്പെടും എന്നുള്ളതാണ് സഹോദരങ്ങളെ. മറ്റൊരു വിഭാഗം ആളുകൾ ആരാന്നറിയോ? ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്ന ആളുകളാണ്. ഈ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ കരുതിയിട്ടുള്ളത്, വിചാരിച്ചിട്ടുള്ളത് വലിയ വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ എന്നുള്ളതാണ്. അങ്ങനല്ല, ഏത് രൂപത്തിലുള്ള ഉത്തരവാദിത്തമാണെങ്കിലും അത് അമാനത്തോടെ, അത് ഉത്തരവാദിത്ത നിർവഹണ ബോധത്തോടുകൂടി ചെയ്തു തീർക്കാൻ നമുക്ക് സാധ്യമാകണം. ഒരു പള്ളി പരിപാലിക്കുന്ന വ്യക്തിയാണോ ആ പള്ളിയുടെ ചുമതലകൾ കൃത്യമായി കൊണ്ട് നിർവഹിക്കുവാൻ അവൻക്ക് കഴിയണം. ഒരു കുടുംബനാഥനാണോ അവൻ്റെ കുടുംബത്തെ കൃത്യമായി കൊണ്ട് പരിപാലിക്കാൻ അവൻക്ക് സാധ്യമാകണം. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അലാ തസ്തഅമിലുനീ, റസൂലേ എന്നെ നിങ്ങൾ
ഒരു ചുമതല നിങ്ങൾ ഏൽപ്പിക്കുന്നില്ലയോ? എന്തെങ്കിലും വർക്ക്, ഒരു പണി എന്നെ ഏൽപ്പിക്കുന്നില്ലയോ? ആ സന്ദർഭങ്ങളിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദാ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ചുമരിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പറയുകയാണ്, യാ അബാദർ, അല്ല അബൂദറേ, ഇന്നക ളഈഫും വഅന്നഹാ അമാന, അബൂദറേ താങ്കൾ ദുർബലനായി കൊണ്ടുള്ള വ്യക്തിയാണ്, വഅന്നഹാ അമാന, തീർച്ചയായും അതൊരു അമാനത്താണ്, വഇന്നഹാ യൗമൽ ഖിയാമത്തി ഖസിയും വനദാമത്തുൻ ഇല്ലാ മൻ അഖദഹാ ബിഹഖിഹാ വഅദല്ലദീ അലൈഹി ഫീഹാ, തീർച്ചയായും പദവികളും സ്ഥാനങ്ങളും മാനങ്ങളും എല്ലാം അത് ലഭിച്ചു, ഒരു വ്യക്തിക്കത് ലഭിച്ചു, അവനത് നല്ലതുപോലെ നിറവേറ്റിയിട്ടില്ല എങ്കിൽ അവൻ പരലോകത്ത് നിന്ദ അനുഭവപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമാനത്തിന്റെ വിഷയത്തിൽ പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ഓരോ ഡ്യൂട്ടികളുണ്ട് വിശ്വാസികളെ, മാതാപിതാക്കളാണെങ്കിൽ മക്കളുടെ വിഷയം, അങ്ങനെ ഓരോ മേഖലകൾ നമ്മൾ എന്താണോ ഏറ്റെടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് നമ്മൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് നിന്ദ നമ്മൾ പിടികൂടുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, മറ്റൊരു വിഭാഗം ആളുകൾ ആരാന്നറിയോ? ഇരട്ട മുഖമുള്ളവരാണ്, അഥവാ ദ്വിമുഖന്മാരെന്ന് പറയും. ഒരു വിഭാഗം ആളുകളോട് ഒരു മുഖത്തിൽ അവർ സംസാരിക്കും, മറ്റൊരു വിഭാഗം ആളുകളോട് സംസാരിക്കുമ്പോൾ വേറൊരു നിലയിൽ സംസാരിക്കും. അവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇവർ ഇരട്ട മുഖമുള്ള ആളുകളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, തജിദു മിൻ ശരരി നാസി യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹി ദൽ വജ്ഹൈൻ, അന്ത്യനാളിൽ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും നീചന്മാരായിട്ടുള്ള ആളുകൾ ഇരട്ട മുഖമുള്ളവരായിട്ടുള്ള ആളുകളാണ്, അവരെ നിനക്ക് കാണാമെന്നാണ്. ജനങ്ങളിൽ ഒരു കൂട്ടരെ ഒരു മുഖം കൊണ്ടും മറ്റൊരു കൂട്ടരെ മറ്റൊരു മുഖം കൊണ്ടും അഭിമുഖീകരിക്കുന്ന ആളുകളാണവർ. നമുക്ക് ആ സ്വഭാവം ഉണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വിഭാഗം ആളുകളടുത്ത് പോകുമ്പോൾ അവർക്ക് പറ്റിയ രൂപത്തിൽ അവരോട് ഇങ്ങനെ സംസാരിക്കും, മറ്റു വിഭാഗം ആളുകളടുത്ത് പോകുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് പറ്റിയ രൂപത്തിൽ ഇങ്ങനെ സംസാരിക്കും. അഥവാ ഈ രൂപത്തിലുള്ള ഇരുമുഖ നയം എടുത്തു കഴിഞ്ഞാൽ വിശ്വാസികളെ ദുനിയാവിലുള്ള നഷ്ടം മാത്രമല്ല, നാളെ പരലോകത്തും നഷ്ടമാണ്. പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഏറെ ഭയപ്പെടേണ്ടുന്ന വിഷയമാണ്. ദുനിയാവിലൂടെ എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിക്കും, നിങ്ങൾ നമസ്കരിക്കണം, നിങ്ങൾ സകാത്ത് കൊടുക്കണം, നിങ്ങൾ സദഖ കൊടുക്കണം. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരത് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് നിന്ദ അനുഭവിക്കുന്ന കൂട്ടത്തിൽ അവരും ഉൾപ്പെടുന്നതായിരിക്കും. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എത്ര വലിയ ഗൗരവപ്പെട്ട വിഷയമാണിത്. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തുക. നോക്കിയേ നിങ്ങൾ, മറ്റു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അവരുടെ കിടപ്പറ രഹസ്യം പരസ്യപ്പെടുത്തുന്നവർ എന്നാണ്. എത്രയോ ആളുകൾ വൈവാഹിക ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനക്ക് സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ, അവനക്ക് ആശ്വാസം പകരാൻ അള്ളാഹ് നൽകിയ വലിയൊരു നിഅമത്താണ് വൈവാഹിക ജീവിതം. ആ ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം കൃത്യമായി കൊണ്ട് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ഒരു ലജ്ജയും മാനവും ഇല്ലാതെ പരസ്യപ്പെടുത്തുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന മിൻ അശരിന്നാസി ഇൻദല്ലാഹി മൻസിലത യൗമൽ ഖിയാമ, ജനങ്ങളിൽ വെച്ച് നാളെ പരലോകത്ത് ഏറ്റവും നിന്ദ്യരായിട്ടുള്ള വ്യക്തികൾ, ഏറ്റവും മോശമായ അപമാനിക്കപ്പെട്ടിട്ടുള്ള ആളുകളാരാ? ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്, പിന്നീട് അവളുടെ രഹസ്യങ്ങൾ അവൻ ജനങ്ങൾക്കിടയിൽ പരസ്യമാക്കി കൊടുക്കുന്നു. അവൻ തുടങ്ങിവെച്ചത്, ഇവൻ തുടങ്ങിവെച്ചത്, അവൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അവർ നാളെ പരലോകത്ത് റബ്ബിന്റെ അടുക്കൽ മോശപ്പെട്ട ആളുകളാണ്. അത് ഏറ്റവും കാണുന്നത് യുവാക്കളിലാണ് അല്ലേ? ഏറ്റവും കൂടുതൽ കാണുന്ന യുവാക്കളിലാണ്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. മറ്റൊരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതാരോ, മതിയായത് തൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കെ യാചിക്കുന്ന ആളുകൾ, അവൻ്റെ അടുത്ത് ജീവിക്കുവാനും മറ്റുള്ള സാധനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കെ മറ്റുള്ളവരോട് യാചിച്ചു പോകുന്ന ആളുകൾ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, മൻ സഅല വലഹുമാ യുഗ്നീ,
ഒരാൾ തനിക്ക് മതിയായത് ഉണ്ടായിരിക്കേ അവൻ ചോദിക്കുകയാണ്, അവൻ യാചിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജാഅത് മസ്അലതുഹു യൗമൽ ഖിയാമത്തി ഖുദൂഷൻ ഔ ഖുദൂഹൻ ഫീ വജ്ഹി, മാന്തിക്കേറിയ മുഖവുമായി നാളെ പരലോകത്ത് അയാൾ ഹാജരാകുമെന്നാണ്. അത്രയേറെ നിന്ദനായിക്കൊണ്ടാണ് നാളെ അവൻ പരലോകത്ത് വരിക. അവൻ്റെ കയ്യിൽ സമ്പത്തുണ്ട്, ജീവിക്കാനുള്ള വകുപ്പുണ്ട്, വരുമാനമുണ്ട്, എന്നിട്ടും യാചന നടത്തുന്ന ആളുകൾ. സഹോദരങ്ങളെ, ഇതെല്ലാം നാളെ പരലോകത്ത് നിന്ദരാകാൻ കാരണമാകുന്ന പാപങ്ങളാണെങ്കിൽ, എൻ്റെ വിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, നാം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പരലോകമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ വിഷയങ്ങളിൽ നമ്മുടെ നിലപാടുകൾ ഇത്രയും കാലം എന്തായിരുന്നുവെന്ന് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടി നമ്മൾ ശ്രദ്ധിക്കുക. നല്ല അടിമയായി അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അടുക്കുക. അർഹമുർ റാഹിമീനായ നാഥൻ, പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه أجمعين أما بعد أيها الناس أوصيكم وإياي ثانيا بتقوى الله ഏറ്റവും സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കുവാൻ ശ്രമിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ഐഹിക ജീവിതത്തിലെ ഒരു നിന്ദ്യത പോലും ഇഷ്ടപ്പെടാത്ത നമ്മൾ നാളെ പരലോകത്തെ വല്ലാതെ ഭയപ്പെട്ടുകൊണ്ടും പേടിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുള്ള കഠിന കഠോരമായ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പടച്ചവനെ രക്ഷപ്പെടണമേ എന്ന് കരുതിയിട്ട് അമലുകൾ നമ്മൾ ചെയ്യുമ്പോഴും, സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നാളെ പരലോകത്തിലെ നമ്മുടെ അവസ്ഥകൾക്ക് നിന്ദ്യത സംഭവിക്കുന്നുണ്ട് എങ്കിൽ നാം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പരലോകത്ത് നിന്ദ്യരായി പോകുന്ന മറ്റൊരു വിഭാഗം ആളുകളാണ് കാഫിറുകളും മുശ്രിക്കുകളും. പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, പിന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവൻ അവർക്ക് അപമാനം വരുത്തുന്നതാണ്. അല്ലാഹു പറയാണ്, വയഖൂലു ഐന ശുറകാഇല്ലദീന കുന്തും തുശാഖൂന ഫീഹിം, എനിക്ക് പങ്കുകാരുണ്ടെന്ന് വാദിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ ചേരി തിരിഞ്ഞ് നിന്നുകൊണ്ടത്. അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പടച്ച റബ്ബ് അവരോട് ചോദിക്കും. അഥവാ നിങ്ങൾ എന്നിൽ ശിർക്ക് ചെയ്തു, നിങ്ങൾ എന്നിൽ പങ്കു ചേർത്തു, ഞാനല്ലാത്തവരോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു, നിങ്ങളെ സഹായിക്കാൻ അവരുണ്ടാകുമെന്ന് നിങ്ങൾ കരുതി, ഈ സന്ദർഭത്തിൽ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചവരൊക്കെ എവിടെയാണ് പോയിട്ടുള്ളത്? അള്ളാന്റെ ചോദ്യമാണ്. സഹോദരങ്ങളെ, ഇത്ര വലിയൊരു അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥ. അറിവ് നൽകപ്പെട്ടവർ പറയും, അഥവാ ഹിദായത്തിലായ നല്ല വ്യക്തികൾ പറയും, ഇന്നൽ ഖിസ്യൽ യൗമ ബസൂഅലൽ കാഫിരീൻ, തീർച്ചയായും ഇന്ന് അപമാനവും ശിക്ഷയും സത്യനിഷേധികൾക്കാകുന്നു. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് സംഭവിച്ചു പോകാൻ പാടില്ല. സത്യത്തെ നിഷേധിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. സുഹൃത്തുക്കളെ, ഒരാളും നമ്മെ സഹായിക്കാനില്ലാത്ത ലോകമാണ് പരലോകം. കൂട്ടിവെച്ച സമ്പത്തോ കൺകുളിർമയായി റബ്ബ് നൽകിയ മക്കളോ നിന്റെ പദവികളോ നിന്റെ സ്ഥാനങ്ങളോ നിന്റെ മാനങ്ങളോ ഒന്നും നിനക്ക് ഉപകാരപ്പെടാത്ത, നിന്റെ അമലുകൾ മാത്രം ഉപകാരപ്പെടുന്ന ഒരു ദിനമുണ്ടെങ്കിൽ ആ ദിനം പരലോകമാണെങ്കിൽ, സഹോദരങ്ങളെ, ആ പരലോകത്തിന് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് ഗൗരവത്തോടുകൂടി ഒരാൾ മറ്റൊരാളെ തോൽപ്പിക്കുമാർ ആവേശത്തോടെ ഉല്ലാസത്തോടെ ജീവിക്കുവാൻ, പ്രവർത്തനത്തിൽ കർമ്മനിരതരാകുവാനാണ് ഞാനും നിങ്ങളും ജീവിതത്തിൽ സദാ ശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത്. മറ്റുള്ളവരുടെ പോരായ്മകളിലേക്കല്ല, മറ്റുള്ളവരുടെ ന്യൂനതകളിലേക്കല്ല, അവൻ എങ്ങനെ നമസ്കരിക്കുന്നു, അവൻ എങ്ങനെ സമ്പാദിക്കുന്നു എന്ന് നീ നോക്കണ്ട. ആദ്യം നീ നിന്റെ പ്രവർത്തനങ്ങളെ നീ നന്നാക്കുക.
ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടല്ലേ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കേണ്ടതുള്ളൂ. സഹോദരങ്ങളെ, ഏത് നിമിഷവും അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ടവരാണ് നമ്മൾ. പോകുന്ന സമയത്ത് കൂട്ടിവെച്ച സമ്പത്ത് കൊണ്ടുപോകാൻ നമുക്ക് കഴിയൂല. നാളിതുവരെ ഉണ്ടാക്കിയെടുത്ത സമ്പത്ത് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരാളും ഇന്ന് വരെ വസിയ്യത്ത് ചെയ്തിട്ടില്ല. മക്കളെ, ഉപ്പ മരിച്ചാൽ ഉപ്പ കഷ്ടപ്പെട്ടുകൊണ്ട് ചോരനീരാക്കി എടുത്ത് പണിയുണ്ടാക്കി കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഈ സമ്പത്ത് ഉപ്പയുടെ കബറിടത്തിൽ വെക്കണേയെന്ന് ഒരു മാതാവും ഒരു പിതാവും ഇന്ന് വരെ മക്കൾക്ക് ഉപദേശം കൊടുത്തിട്ടില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷേ നമുക്ക് കൊണ്ടുപോകുവാനുള്ള അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ ഒരു സ്ഥാപനം അൽഹംദുലില്ലാ ഒരുപാട് ഒരുപാട് പഠിതാക്കൾ പടിയിറങ്ങിയ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഹൃദയങ്ങളിൽ തുളുമ്പി അത് ഹൃദ്യസ്ഥമാക്കി മനഃപ്പാടമാക്കി അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അവരെ വാർത്തെടുക്കുവാൻ നമ്മുടെ ഈ സ്ഥാപനത്തിന് സാധ്യമായിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കുക എന്നുള്ള നമ്മുടെ ബാധ്യതയാണ്. നമ്മളിവിടെ ഒരു സോളാർ നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം അതിൽ വരുന്ന അതിൻ്റെ ബില്ലും അതുണ്ടാക്കാനുള്ള അതിൻ്റെ പ്രയാസങ്ങളും അതിലേക്ക് വരുന്ന തുകയുടെ വലിപ്പമൊക്കെ നമുക്കറിയാം. നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് ഈ സ്ഥാപനത്തെ നമ്മൾ സഹായിക്കണം. നിങ്ങളാൽ കഴിയുന്ന നല്ല ഒരു തുക അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചാൽ അതൊരു സ്വദഖത്തിൻ ജാരിയായി സഹോദരങ്ങളെ നാളെ പരലോകത്ത് നമുക്ക് കിട്ടാനുള്ളതാണ്. പരലോകത്ത് നമുക്ക് കിട്ടാനുള്ളതാണ്. നാളെ പടച്ച റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ആ പ്രതിഫലം നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ കബറിലേക്ക് ഒഴുകിയെത്തും. അതനുഭവിച്ചുകൊണ്ട് ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടി അവനൊരു സൂറത്ത് മനഃപ്പാഠമാക്കിയാൽ, അവനൊരൊന്ന് ഇഫ്ലാക്കിയാൽ, ഹാഫിളായി ലോകത്തേക്ക് അവനിറങ്ങിപ്പോയാൽ അവൻ പാരായണം ചെയ്യുന്ന കാലത്തോളം അതിൻ്റെ നന്മ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നാം ഒരിക്കലും പിറകോട്ട് നിൽക്കരുത്. അതുകൊണ്ട് ഇതിൻ്റെ ഭാരവാഹികളെ കണ്ടുകൊണ്ട് നമ്മുടെ സമ്പത്തിൽ നിന്ന് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നല്ല ഒരു സദഖ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.